ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് രാജ്യസഭയിലേക്കും അഗ്നിപരീക്ഷണമാണ്. ജൂണിൽ ഒഴിവുവരുന്ന സീറ്റുകളിൽ CPI മറികടന്ന് ജോസ് കെ മാണിക്ക് വീണ്ടും രാജ്യസഭാ ടിക്കറ്റ് കിട്ടുമോ എന്നാണ് പാർട്ടിയുടെ ആശങ്ക. പാർട്ടി ചെയർമാൻ്റെ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അനിവാര്യമാണ്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പേരിനൊപ്പമുള്ള MP എന്ന വിലാസം ഈ വരുന്ന ജൂണിൽ അവസാനിക്കും. ഒഴിവരുന്ന 3 സീറ്റുകളിൽ 1 UDF ഉറപ്പിച്ചിരിക്കെ അവശേഷിക്കുന്ന 2 സീറ്റുകളിൽ 3 പേരാണ് LDFൽ അവകാശവാദം ഉന്നയിക്കുന്നത്. CPM, CPI, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും. CPM ഒരു സീറ്റ് ഉറപ്പായും എടുക്കുമെന്നിരിക്കെ ബാക്കിയുള്ള ഒരു സീറ്റിൽ CPI മറികടന്ന ജോസ് കെ മാണിക്ക് പരിഗണന കിട്ടുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. സിറ്റിംഗ് സീറ്റിനെക്കുറിച്ച് രണ്ടാമതൊരു ചിന്ത വേണ്ടെന്നാണ് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ലോക്സഭയിൽ അധിക സീറ്റ് നിഷേധിക്കപ്പെട്ട കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് കൂടി തയ്യാറല്ല. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് നിലവിൽ ഇരു പാർട്ടികളുടെയും രാജ്യസഭാ MPമാർ. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികൾക്കും വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. CPIക്കോ കേരള കോൺഗ്രസിനോ പരിഗണന എന്ന ചോദ്യത്തിന് കേരള കോൺഗ്രസ് എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ സ്വന്തം തട്ടകമായ കോട്ടയത്ത് ജയിച്ച് ശക്തി തെളിയിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM മാറി നിന്നൊരു സീറ്റ് മാണി ഗ്രൂപ്പിന് നൽകണം. അതും പരിഗണനയിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. സീറ്റിൻ്റെ കാര്യത്തിൽ പരിഗണിച്ചില്ലെങ്കിൽ ഇടതുമുന്നണിയിൽ പാർട്ടി സമ്മർദ്ദ ശക്തി അല്ലെന്നുള്ള അണികളുടെ വിമർശനത്തെ നേരിടേണ്ടി വരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതൃത്വത്തിന്. ഇടതുമുന്നണിയിലെ രണ്ടാമൻ ആരെന്ന മത്സരം പരസ്യമായും രഹസ്യമായും നടത്തുന്ന രണ്ട് പാർട്ടികൾക്കും രാജ്യസഭാ സീറ്റ് അഭിമാന പ്രശ്നം തന്നെയാണ്. കോട്ടയം ലോക്സഭാ സീറ്റിൽ വിജയം അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കുകയാണ്.